ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് പൊടി ഊത്തപ്പം റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ദോശ ബാറ്റർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ചട്നി പൗഡറാണ്. ഞാനിവിടെ ബ്രാഹ്മിൻസിൻ്റെ ചട്നി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ എടുക്കുമ്പോൾ ഇച്ചിരി കട്ടിക്കായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമുക്ക് ദോശപാൻ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതുപോലെ വെള്ളം ഒന്ന് തളിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചൂടൊക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ദോശ ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 തവി ദോശ ബാറ്ററാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് സവാള ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ മല്ലിയില ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ ഓയിൽ യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഊത്തപ്പം റെഡിയാക്കി എടുക്കുന്നത്. സവാളയും മല്ലിയിലേക്ക് ചേർത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചട്നി പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടാനുസരണം ചട്നി പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ടു വശവും നമുക്ക് ഇതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. തേങ്ങാ ചട്നിയോടൊപ്പം നല്ലൊരു കോമ്പിനേഷനാണിത്. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി ബാക്കി വരുന്ന ദോശ ബാറ്റർ വെച്ച് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ ഈ പൊടി ഊത്തപ്പം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.